ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രയർ ചൊല്ലാം. കുഞ്ഞിപ്പൈതങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ നല്ല കുഞ്ഞാക്കി മാറ്റണമേ. ആമേൻ. അപ്പം നമ്മളിപ്പോൾ മാത്സ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കണേ. ആ മാത്സ് 9 വരെയുള്ള നമ്പർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്ത നമ്പറാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. അടുത്ത ഏത് നമ്പറാണ് അറിയോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി പഠിക്കാൻ പോകുന്ന നമ്പറിന്റെ പേരെന്താ? 10. 10 എങ്ങനെ ഇതിനെ നോക്കാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു 1 ഇടാൻ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ഒരു 0 കൂടി ഇട്ടത് എന്താ വായിക്കാം? 10. ഒരു 1 ഇടാം, ഒരു 0 ഇടാം. ഇത് വായിക്കുന്നത് 10. നല്ല എളുപ്പമല്ല എഴുതാനായിട്ട്? 10, 10, 1 ഇടാ, 0 ഇടാ. ഈ നമ്പറിന് നമ്മൾ എന്താണ് വായിക്കുന്നത്? 10 എന്ന് പഠിക്കാൻ പോകുന്ന നമ്പറിന്റെ പേരെന്താണ്? 10. നമ്മൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എടുക്കാം. പേജ് നമ്പർ 53 നോക്കി എല്ലാവരും. ഇവിടെ കുറേ ജീപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നിങ്ങൾ പറയണം. അപ്പൊ ഇതൊന്ന് കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്രണ്ണുണ്ട്? 10 അല്ലേ. അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിക്കണം. നമ്മൾ നേരെ നേരെ എണ്ണ, പിന്നെ താഴേക്ക് എണ്ണ. എത്രണ്ണുണ്ടെന്ന് പറയാം. മനസ്സിലായോ? ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ പെൻസിൽ കൊണ്ട് ഇത് മെങ്ങൻ്റെ മേലെ മേലെ പറഞ്ഞു പറഞ്ഞ് എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? 10 ഇതിൽ എല്ലാവർക്കും കിട്ടും. ഇനി അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. അടുത്ത ആക്ടിവിറ്റീസിൽ 10 ഇവിടെ വരെ എഴുതിയിട്ട് പിന്നെ ഇവിടെ തന്നെ എഴുതാം. ഇനി ഇവിടെ നോക്കിയേ. 1 തുടങ്ങി 10 വരെ എഴുതലാണ് ഇവിടെ. ഇവിടെ 1, 1, 1, 1 എന്ന് ഈ ഒരു വരിയിൽ എഴുതാം. ഇവിടെ 2, 2, 2 എന്ന് എഴുതാം. 3 എന്ന് എഴുതാം. 4 എന്ന് എഴുതാം. അതുപോലെ 10 വരെ ഇങ്ങനെ നേരെ 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 എഴുതി പോവാം. എല്ലാവരും ചെയ്യില്ലേ? ഇനി അടുത്ത പേജ് നോക്കിയേ. അടുത്ത പേജ്, പേജ് നമ്പർ 58 ടെൻ മുതൽ താഴേക്ക് എണ്ണലാണ്. അപ്പൊ താഴേക്ക് 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അങ്ങനെ ഇവിടെ നിങ്ങൾ നേരെ നേരെ 10 എഴുതാം, 9 എഴുതാം, 8 എഴുതാം, 7 അങ്ങനെ 1 വരെ നിങ്ങളിങ്ങനെ എഴുതാം. എഴുതില്ല എല്ലാവരും. ഇതിൻ്റെ ഇടയ്ക്ക് ഷേപ്പുകൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള ഷേപ്പുകളെ പറ്റി പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഷേപ്പുകളെ പറ്റി വരച്ച് കാണിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഈ 10 വരെയുള്ള നമ്പേഴ്സ് നന്നായിട്ട് പഠിക്കുക, ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുക, നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് പഠിക്കുക. ഓക്കെ.